Wadakkanchery Jilla Aspathrile isolation ward in Udgarnam, Mukhyamantri Pinarayi Vijayan online ayi nirvahichu. Wadakkanchery Jilla Aspathrile 1.79 കോടി രൂപ ചെലവിൽ പണികഴിപ്പിച്ച ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനമാണ് ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. പകർച്ചവ്യാധി വരുമ്പോൾ ഏറ്റവും പ്രധാനം അത് മറ്റാളുകളിലേക്ക് പകരാതെ ഈ വന്നയാളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അതിന് സൗകര്യമുണ്ടായാൽ കൂടുതൽ വ്യാപിക്കാതിരിക്കും. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായാൽ കേരളത്തില് അത്തരം ആളുകളെ പാർപ്പിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും ഐസൊലേഷൻ വാർഡുകൾ വേണമെന്ന ചിന്തയുണ്ടായത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. കോവിഡ് പോലെയുള്ള മഹാമാരികളെയും പകർച്ചവ്യാധികളെയും നേരിടുന്നതിനായി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് പൂർണ്ണ സജ്ജമായ 10 ഐസൊലേഷൻ വാർഡുകളാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. 2400 സ്ക്വയർ ഫീറ്റിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് മാതൃകയിൽ നിർമ്മിച്ച കെട്ടിടവും എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളും ഐസൊലേറ്റഡ് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളും ഒരുക്കിയ പദ്ധതിയാണ് 1.79 കോടി രൂപ ചിലവിൽ യാഥാർത്ഥ്യമായത്. MLA ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി വകയിരുത്തിക്കൊണ്ടാണ് നിർമ്മാണം. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് പദ്ധതി നിർവഹണ ചുമതല. തൃശൂർ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത്. 10 കിടക്കകളുള്ള പേഷ്യന്റ് കെയർ സോൺ, പ്രവേശന ലോബിയോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രം, വിതരണ സ്റ്റോർ, ശൗചാലയത്തോടു കൂടിയ സ്റ്റാഫ് റൂം, ഡോക്ടർമാരുടെ മുറി, വസ്ത്രം മാറുന്ന മുറി, നഴ്സസ് സ്റ്റേഷൻ, എമർജൻസി പ്രൊസീജർ റൂം, ക്ലീനർ സ്റ്റോർ ഉള്ള ശൗചാലയ ബ്ലോക്ക്, മെഡിക്കൽ ഗ്യാസ് സംഭരണത്തിനുള്ള റൂം, പാസേജ് ഉൾപ്പെടെയുള്ള ഐസൊലേഷനായുള്ള പ്രത്യേക കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത്. 1.31 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ മാത്രം നിർമ്മാണ ചിലവ്. 44.31 രൂപ ചിലവിൽ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജമാക്കി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സേവിർച്ചിറ്റിലപ്പള്ളി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. 16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. പ്രയോജനപ്പെടുത്താം, ഇനിയും ഈ കോമ്പൗണ്ടിൽ ഭൂമി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത്. മറ്റൊന്ന്, നമ്മുടെ ആശുപത്രിയിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 10-16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഒരു വികസന പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ നമ്മുടെ OP പ്രത്യേക ബ്ലോക്ക്, അത് പിന്നെ 1.5 കോടി രൂപയുടെ പ്രവൃത്തിയാണ്. മണ്ണെടുക്കണം, മണ്ണെടുക്കുന്നതിനുള്ള അനുമതി ഇപ്പോൾ സൂപ്രണ്ടിന് നൽകാം എന്നാണ് പ്രസിഡൻ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിവേഗത്തിൽ അവിടെ ഒരു പ്ലാവ് കൂടി നിൽക്കുന്നുണ്ട് അല്ലേ, ആ മരം കൂടി മുറിച്ച് നമുക്ക് ആരംഭിക്കാൻ നിൽക്കുകയാണ്. ഈ മഴക്കാലത്തിന് മുമ്പ് ആരംഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ മണ്ണെടുക്കുന്നത് തകരാറാവും. അപ്പോൾ ആ പ്രവൃത്തി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രവൃത്തിയും നടക്കുന്നു എന്ന നില വരും. ഇപ്പോൾ നമുക്കറിയാം ലക്ഷ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ പിന്നെ ഒരു ലേബർ റൂം, അതിൻ്റെ പ്രവർത്തനം എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് കുറച്ച് ഇളഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ ഇടപെട്ട് ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഉയർന്നിട്ടുണ്ട്. ഡിസംബറിൽ തീർക്കാമെന്നാണ് അവർ പറഞ്ഞത്. കോസ്റ്റ് ബോർഡ് മാഷേ ഡിസംബറിൽ തീർക്കാമെന്ന് പറഞ്ഞത് അത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടപെടൽ ശക്തിപ്പെടുത്തേണ്ട ഒന്നാണ്. മറ്റൊന്നാണ് നമ്മുടെ കാഷ്വാലിറ്റി ബ്ലോക്ക്. ഇപ്പോൾ ഒരു നില കോൺക്രീറ്റ് കഴിഞ്ഞു, വീണ്ടും ഒരു നില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ വർക്ക് ഫോഴ്സ് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AV വല്ലഭൻ, നഗരസഭാ കൗൺസിലർ ശ്രീദേവി രതീഷ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ KN സതീഷ്, ദേശീയ ആരോഗ്യ മിഷൻ പ്രോഗ്രാം മാനേജർ ഡോക്ടർ UR രാഹുൽ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു തോമസ്, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും വേണ്ടി KD ബാഹുലയൻ മാസ്റ്റർ, വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ പോണലൂർ തുടങ്ങിയവർ സംസാരിച്ചു. VCV ന്യൂസ് വടക്കാഞ്ചേരി.